ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി മിറർ എംബ്രോയിഡറി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഇപ്പോൾ നല്ല വൈഡായിട്ട് വരുന്ന ഒരു യു നെക്ക് പുണക്കത്ത് ഒരു നെക്കാണ് വരുന്നത് കേട്ടോ. യുഒ അല്ലെങ്കിൽ വി നെക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴേക്ക് നമുക്ക് വരുന്ന പാറ്റേൺ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം. വളരെ സിമ്പിൾ പാറ്റേണാണ്, നമുക്ക് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പാറ്റേണാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ സെൻറ്ററിൽ നിന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലൈൻ ഇങ്ങനെ നിൽക്കും. അപ്പം നേരെ ഇങ്ങനെ വരച്ച് വിടേണ്ട, നമ്മളിതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ലൈൻ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെ നമുക്ക് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അവിടെയാണ് മിറർ വർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു തമ്പനെയിൽ പിക്ചർ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വർക്കാണിത്. ഈസിയാണ്, ഞാൻ പറഞ്ഞ പോലെ ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ജസ്റ്റ് പാറ്റേൺ ഒന്ന് വരച്ച് കൊടുക്കാം. ഈ ഒരു പാറ്റേണൊക്കെ ഈസി അല്ലേ, നിങ്ങൾക്ക് ആർക്കാ വരയ്ക്കാൻ പറ്റാത്തത്, ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്ന പാറ്റേണാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ നെക്കിൻ്റെ അവിടെ കുറച്ചൊരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ നെക്കൊന്ന് നല്ല രീതിയിൽ കട്ടിക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ നമുക്കൊരു മൂന്ന് ലെയറ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കൊടുത്തെടുത്ത് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഒന്നിടപെട്ട് വരുന്ന ലൈൻസിലെ റൗണ്ടുകളെല്ലാം ഒരേ നിരയിലൊക്കെ വരുന്ന രീതിയിലൊക്കെ വരച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് ഭംഗി തോന്നുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ട് യോക്ക് വരെ വരുന്ന ഡിസൈനാണിത്. അപ്പോൾ ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഇങ്ങനെ തന്നെ നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. പറഞ്ഞ പോലെ മൂന്ന് ലെയറായിട്ട് നമ്മളവിടെ ഒരു വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നമ്മൾ ഷോൾഡറിലും ഇതേ ഡിസൈൻ വരുന്നതാണ് താഴോട്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സാണ്. ഗോൾഡൻ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതുപോലെ ഒരു സ്റ്റോൺ വർക്കിൻ്റെ ഒരു മാല, അല്ലോ സ്റ്റോണിൻ്റെ ഒരു മാല പോലെ വരുന്നൊരു ഐറ്റം ഉണ്ട്. ഇത് നമുക്ക് നമ്മൾ സ്റ്റിച്ചിങ് മെറ്റീരിയലൊക്കെ മേടിക്കുന്നതായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സംഭവം വേണം. പിന്നെ നമുക്ക് വേണ്ടത് മിററാണ്. പിന്നെ നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു മാലയാണെങ്കിലും അതുപോലെ മിററാണെങ്കിലും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്രിലിൻ്റെ ഫേബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം അത് ഉണങ്ങാനുള്ള ഒരു സമയം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നെക്കിൽ വരുന്ന ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റോൺ വർക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ നെക്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഇതുപോലെ ഓൾ റൗണ്ട് വരുന്ന നെക്കൊന്ന് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഒന്ന് കറക്റ്റായിട്ട് സ്റ്റോൺ എല്ലാം ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ. ഈ ഒരു സ്റ്റോൺ വരുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കൊടുക്കുന്ന അല്ലെങ്കിൽ എംബ്രോയിഡറി മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന കടകളിൽ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളവിടെ ചെന്നിട്ട് ഇങ്ങനെ സ്റ്റോണിൻ്റെ ഈ ഒരു ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു പിക്ചർ കാണിച്ച് കൊടുക്കുക. അപ്പോൾ അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതാണെന്നുണ്ടെങ്കിൽ സ്റ്റോണിൻ്റെ ഒരു മാല പോലെ വരുന്ന ഇതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് മേടിക്കാനായിട്ട് കിട്ടും. ഈ ഒരു സംഭവം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഓരോ സ്റ്റോൺ സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, ഇതൊന്നും ഒട്ടിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിനിടയ്ക്ക് സ്റ്റോണിനിടയ്ക്ക് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കൂടെ അവിടെ സെക്യൂറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മിററും കൂടെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് മിറർ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്തെല്ലാം നമുക്ക് മിററിൻ്റെ ഗ്ലൂവും കൂടെ നാക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഗ്ലാസിൻ്റെ മിററാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ മിററിന് പകരം അല്ലാത്ത മിററുകൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ഉണങ്ങാനുള്ള സമയം കൊടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ ഇതിനകത്തേക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ ഇത് ഞാൻ നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ആ ഒരു ഗ്ലൂ ഒന്നും പുറത്ത് കാണത്തില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന വർക്ക് ചെയ്യാം. ബാക്കി വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ വർക്കാണ്. നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ടാണ് പിന്നെ ചെയ്യുന്നത്. വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നെക്കിൽ വരുന്ന ഡിസൈൻ നമ്മളിപ്പോൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തതിൻ്റെ മേൽ ഭാഗത്തും താഴെ ഭാഗത്തുമായിട്ട് നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഷുഗർ ബീഡ്സ് കൊണ്ട് ഒന്ന് കവർ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പം ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് ബീഡ്സ് ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ രണ്ട് മൂന്ന് ബീഡ്സ് വെച്ചിട്ട് ഒന്നിച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. ഭയങ്കര സിമ്പിൾ അല്ലേ. നല്ല ഔട്ട്ലുക്ക് നല്ല കിടിലിനായിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന, എന്താ പറയണേ, നല്ലൊരു ബൊട്ടീക് ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇത്തരം ഭാഗം ചെയ്ത് കാണിക്കുള്ളൂ. ഇനി നമുക്ക് വരുന്നത് താഴേക്ക് വരുന്ന ലൈൻസ്. താഴേക്ക് വരുന്ന ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യമേ ആ ഒരു തുടങ്ങുന്ന ലൈനിൽ ഇതുപോലെ ഒരു ബീഡ്സ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു മിററിൻ്റെ റൗണ്ടും നമ്മൾ ഇതേപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ലൈൻ ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു ലൈനൊന്ന് ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നിച്ച് അങ്ങ് ബീഡ്സ് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ മിററിന് ചുറ്റുമാണ് വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എണ്ണം വേണ്ടി വരും. എനിക്ക് തോന്നുന്നൊരു 10-20 എണ്ണം ഒക്കെ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ നിങ്ങളത് വെച്ച് നോക്കി നിങ്ങളുടെ അതിൻ്റെ കറക്റ്റ് അളവിനനുസരിച്ച് വെച്ച് നോക്കി തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇതുപോലെ ഒന്നിച്ച് കോർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുള്ളതാണ്, 4 സൈഡുകൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ബീഡ്സ് ഉള്ളതുകൊണ്ട് 4 സൈഡുകളല്ല, ആ ഒരു റൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ എത്ര തവണ ലോക്ക് ചെയ്ത് കൊടുക്കാവോ അത്രയും തവണയും ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 5-6 തവണ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുത്താലേ നല്ല ഭംഗിയായിട്ട് അത് അവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. എന്ത് രസമാണ് കാണാനായിട്ട് അല്ലേ. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് എല്ലാ മിററിൻ്റെ ഔട്ടർ ലെയർ ഇതുപോലെ ഒന്ന് കവർ ചെയ്യണം. പിന്നെ നമുക്ക് വരുന്ന ലൈൻസ് എല്ലാം ഇതേപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യുകയും കൂടെ ചെയ്താൽ മതി കേട്ടോ. ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ച് തരികയും കൂടെ ചെയ്യണം കേട്ടോ. അതേപോലെ ഇതുപോലെ വീഡിയോസ് ഇഷ്ടമുള്ളവർ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. പിന്നെ നിങ്ങൾ ആരും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് ഞാൻ കാണുന്നില്ല, വളരെ കുറച്ച് കമൻറ്റ്സ് വരുന്നുള്ളൂ. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കണേ. ആ കമൻസൊക്കെ കാണുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷമാവുക. അപ്പോൾ അതിന് ഒന്ന് മടി കാണിക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടി കാണിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെയാണ് വന്നേക്കണേ. ഇനിയും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്.